നേരത്തെ വന്നാ? നേരത്തെ വന്നോണ്ട് എന്തായി? ഇവിടെ നടക്കാൻ നിന്നറിയാൻ പറ്റിയല്ലോ. അല്ലട്ടാ, ഞാനേ പി എസ് സി കോച്ചിങ്ങിന്റെ കാര്യമൊന്ന് തിരക്കാൻ വേണ്ടി പോയതായിരുന്നു. നീ ആരോട് ചോദിച്ചിട്ട് പി എസ് സി കോച്ചിങ്ങിന് പോയത്? എന്നോട് ചോദിച്ചിട്ടാണോ പോയത്? വെറുതെ ഇരിക്കുമല്ലേ ഇവിടെ, അപ്പൊ ഒന്ന് ചോദിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നിരിക്കണതേ എന്റെ കാര്യങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി ഇവിടുത്തെ അടുക്കള ജീവിക്കാനാണ്, അല്ലാണ്ട് ജോലി സമ്പാദിച്ച് എന്നെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല. മനസ്സിലായോ? അല്ലേടാ, ഇത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ വെറുതെ പറയുന്നോടി. നിന്റെ ഒച്ചപന്തി പോറത് ഇനി ഈ വേലക്കാത്ത പുറത്തിറങ്ങി എന്നറിഞ്ഞാലുണ്ടല്ലോ. എടി, കഴിഞ്ഞ ആഴ്ചയിലെ വീട്ടിലേക്ക് വിളിച്ചത്? എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് വിളിച്ചോളാന്നുള്ള നേർച്ച നിന്നിട്ടുണ്ടോ നീ? അവര് കിടപ്പിലൊന്നും അല്ലല്ലോ. അമ്മക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കൊരു ചെറിയ ഫോൺ വാങ്ങിച്ചേരാ. എന്നിട്ട് വേണം ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോഴേക്കും ആരെങ്കിലും വിളിച്ച് പെരക്കാത്ത് കയറ്റാനായിട്ട്. തൽക്കാലം മകളിൽ ചെല്ലി കേട്ടാ. എടിയാ, കറി കൊണ്ട് പണി കേട്ടോ, എത്ര നേരമായി? സങ്കടം മാറ്റിത്തരാം. ഇവിടെ ഇരിക്കും. കുടി ഞാനും കുടിയടി. ആ കുടി വേദന മാറാനല്ലേ, കുടിക്കി. വേണ്ടെങ്കിൽ വേണ്ട. എന്റെ പൊന്നേച്ചി മടുത്ത്, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതിയെന്നാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് വലിയ സത്യം പറഞ്ഞു. മോൾക്കെന്നാ മോളുടെ വീട്ടിലേക്ക് പോയക്കൂടെ? ചേച്ചിക്ക് അറിയാലേ ചേച്ചി, എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്ത് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും. തന്നെയല്ലേ ഈ പണിയില്ലാത്ത ഞാൻ അവിടെ പോയിന്ന് അവരെയും കൂടി വിഷമിപ്പിച്ചിട്ട് കാര്യമുണ്ടാ? മോളൊരു കാര്യം ചെയ്, ആലപ്പുഴ സ്നേഹിതയിലെന്ന് ചൊല്ലി. ഞാൻ കുടുംബശ്രീ വഴി അറിഞ്ഞതാണ്. ശാന്തി ചേച്ചി എൻ്റെ അടുത്ത് സ്നേഹയെ കുറിച്ച് പറഞ്ഞത്, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാവോ, എന്താവോ എന്നൊരു. എന്തിനാ പേടിക്കുന്നേ? നമ്മുടെ സ്നേഹിതയല്ലേ. സ്നേഹിത എന്നുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫോണിലൂടെയോ നേരിട്ടോ ഏത് സമയത്ത് വേണേലും സ്നേഹിതയെ സമീപിക്കാം. ഇനി ഇന്ന് സമാധാനത്തോടുള്ളൊരു ജീവിതം എനിക്ക് സ്വപ്നം കാണാമായിരിക്കില്ലേ? തീർച്ചയായും. അനുവിനും അനുവിനെ പോലെയുള്ള ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നും താങ്ങായി തണലായി സ്നേഹിത കൂടെ ഉണ്ടാവും.